वेलकम बैक टू माय यूट्यूब चैनल सोहम व्लॉगर। अब നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ മായാമയോഹമായി വർണ്ണ പകിട്ടേറി ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് 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 ചളികളെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ പരസ്യം നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ ആടുണ്ട്, നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ ആടുണ്ട്. അതിൽ പല ആടും ചളികളാണ് അല്ലെ, അതിനെയാണ് നമ്മളെന്ത് റോസ്റ്റോ റിയാക്റ്റോ ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അധികം വൈകിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. Yes, let's start the video. Surf Excel ന്റെ പരസ്യം. ഒരു പാവം അമ്മാവനോട് ഇതെടുക്കാൻ കഷ്ടപ്പെട്ടിരുന്നപ്പോൾ കുറച്ച് പവർഫുൾ കുട്ടികൾ വന്ന് അത് എടുക്കാൻ സഹായിച്ചു. കുട്ടികളായ ഇങ്ങനെയാണ്, ആ കുട്ടികൾക്ക് എന്റെ ഭാഗം ഒരു സല്യൂട്ട് ഇല്ല. ബാക്കി കണ്ടുപോകാം. ഇവരുടെ പത്ത് കൈകൾ കടുപ്പമുള്ള ജോലി ഈസി ആക്കി. പക്ഷേ ഈ കറ കടുപ്പമുള്ള കറയും ഈസിയായി നീക്കാം. സർഫ് എക്സലിന്റെ പത്ത് കൈകളുടെ ശക്തി കടുത്ത കറകൾ നീക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ പറയണേന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ സാധാരണ അലക്കണമെങ്കിൽ നമുക്കൊക്കെ രണ്ട് കൈയേ ഉള്ളൂ, പിന്നെ കൂട്ടിനാരെങ്കിലും വന്ന് അലക്കിയാൽ അത് റെഡിയാവുകയില്ല. ഇവരിവിടെ പത്ത് കൈയാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. ഇതാ കണ്ടോ, ഇപ്പോൾ വരും പത്ത് കൈ. ഈസി വാഷ്. അയ്യോ തീർന്നോ, ഒന്നുകൂടി വെച്ച് കാണിച്ചാൽ. വന്ന് വന്ന് അതെ ഗൈസ് നോക്ക്, പത്ത് കൈകൾ ഇവിടെ എണ്ണി നോക്കട്ടെ. एक दो तीन चार पाँच छ सात आठ नौ पत् कई ओप कई वोपद कई मे इवे पे पत् कई इवे का पत् कई जूम नोक इवे पत् कई का ओ मई गॉड पत् कई അപ്പോൾ സർഫ് എക്സൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പത്ത് കൈ ഫ്രീ ആയിട്ട് കിട്ടും, അത് തന്നെ അലക്കിക്കോളൂ എന്നാണ് ഇവർ പറയണത്. തന്നെ സർഫ് എക്സൽ നല്ല ടെക്നിക്കാണ്, നിങ്ങൾക്ക് അപ്പം അലക്കേണ്ടി വരൂല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആണ് കണ്ടോ. നമ്മുടെ അബ്ബാസാണ്, നമുക്ക് അബ്ബാസ് ചേട്ടൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഹാർപ്പിക് ആയിരിക്കും, ഹാർപ്പിക് 30 സെക്കൻഡ് വരെയാണ്. ഇസ് എഞ്ചിനീയർ അബ്ബാസ്. വരൂ. സർവീസിംഗ് ചെയ്തില്ലേ? അതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ എന്നും യൂസ് ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആവശ്യമാണല്ലോ. ടോയ്ലറ്റും ദിവസവും യൂസ് ചെയ്യുന്നില്ലേ, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഗൈസ്, നിങ്ങളുടെ വീട്ടിലോട്ടൊക്കെ ഒരു അതിഥി വന്നാൽ നിങ്ങൾ സാധാരണ എന്താ ചെയ്യാ? ഹാളിൽ പോയിരുത്തിട്ട് ബാവലും ഉണ്ടാക്കി തരാന്ന് പറയും, ചായയോ അല്ലെങ്കിൽ എല്ലാവരും കാവളും ഉണ്ടാക്കി തരാന്ന് പറയും. ഇവർ നേരെ ബാത്റൂമിലോട്ടാ പോണം. എന്താ ഇവരുടെ കിച്ചൺ ബാത്റൂമിലാണോ? അതെന്ത് സമ്മതായാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ട്. ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ബാത്റൂമിൻ്റെ അഴുക്കും കറകളൊക്കെ കാണിച്ചു കൊടുക്കണേ. അല്ല, അബ്ബാസ് അതിൻ്റെ ആളാണ്, സീനില്ല. നമുക്ക് അടുത്തേം കൂടി കുറച്ചും കൂടി കണ്ടോക്കാം. ഹാർപിക് ഓട്ടോമാറ്റിക്സ്, ഇത് ഓരോ ഫ്ലഷിലും ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു, ഫ്രഷ് ആക്കുന്നു, സുഗന്ധപൂരിതമാക്കുന്നു. ഇത്രേ സുഗന്ധപൂരിതമാക്കിയിട്ട് അതിനേക്കാളും കസ്റ്റുഡിയേക്കാൾ സുഗന്ധമുള്ള ഒരു സാധനമാണല്ലോ എൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് പിന്നെ സുഗന്ധമായിരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഹാർപ്പിക്കേ പൊളിയ. വി പ്ലേ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ. മക്കളെ, ഞാനും പറത്തട്ടെ. മുത്തശ്ശി, ഇത് ഞങ്ങളുടെ കോമ്പറ്റീഷനാ, റെഡ് വേഴ്സസ് ബ്ലൂ. മുത്തശ്ശി റെഡ് ഇടില്ലല്ലോ. ഞാനും ഒരു വർണ്ണപ്പെട്ട ഗൈസ്, ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു കൈറ്റ് കോമ്പറ്റീഷൻ ആണ്, നിനക്കറിയാലോ പട്ടം പറത്തിക്കാൻ.
പറ ആ ഫിലിമിലൊക്കെ മെയിനായിട്ട് ഉണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് പറത്തിക്കൊണ്ട് രണ്ട് പിള്ളേർ വന്ന് ഇരിക്കണേന്ന് രണ്ട് മൂന്ന് പിള്ളേർ വന്ന് പറത്തിക്കൊണ്ടിരിക്കണേന്ന് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരമ്മുമ്പ് വന്നിട്ട് ചോദിക്കുന്നു, മക്കളെ ഞാനും പറത്തട്ടെ. അപ്പോൾ ആ മക്കൾ തിരിച്ചടിച്ചു പറഞ്ഞു, മുത്തശ്ശി ഇത് ഞങ്ങളുടെ കോമ്പറ്റീഷനാ. മുത്തശ്ശി റെഡിയിട്ടില്ലല്ലോ. അതോടുകൂടി മുത്തശ്ശിയുടെ കിളി പോയി. മുത്തശ്ശി അപ്പൊ തന്നെ ഭയങ്കര സെഡാവാൻ തുടങ്ങി. നമുക്ക് സെഡിലോട്ട് പോണ്ട, ബാക്കി വീഡിയോ കാണാം. മുത്തശ്ശിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മുത്തശ്ശി വിട്ടു കൊടുക്കുമോ? മുത്തശ്ശി മുത്തശ്ശിയുടെ റെഡ് ഉടുപ്പ് കണ്ടുപിടിച്ചു. ദാ ഇടിക്കുന്നു മക്കളെ റെഡ് ഉടുപ്പ്. മുത്തശ്ശി റോക്സ്. പിള്ളേരെ നിങ്ങളുടെയൊക്കെ കഥ കഴിഞ്ഞടാ. അതുകൊണ്ട് കുട്ടികളെ ഓർത്തോ, നിങ്ങളെക്കാളും എത്രയോ മുമ്പ് വന്നിരുന്നവനാണ് നിന്റെ മുത്തശ്ശി. അതുകൊണ്ട് ഡോൺ അണ്ടർ ആ സാധനം ചെയ്യരുത് മുത്തശ്ശികളെ, അല്ല മുത്തശ്ശി മാര. ഓക്കെ, നെക്സ്റ്റ് പരിചയത്തിലോട്ട് പോ. കൈകൾ എങ്ങനെ കഴുകണമെന്ന് പഠിക്കൂ കൈകളിൽ നിന്ന് തന്നെ. ആദ്യം വെള്ളം. അയ്യേ, കൈ കഴുകാൻ അറിയാൻ പാടാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ ബോധമില്ലാത്തവരൊക്കെ ഉണ്ടാവും, വേറെ ആരും ഇല്ലെന്നാണ് എന്റെ അറിവ്. നോക്കാം. വെള്ളവും സൂപ്പും, പിന്നെ സൗഹൃദം, വഴക്ക്, മുതല, ചിത്രശല. മുതലേ, ഇതെവിടെ മുതലേനെ കാണട്ടെ? ഞാൻ മുതലേനെ കണ്ടിട്ടില്ല. അമ്പടാ, എന്ത് നല്ല മുതലാ. കയ്യടിച്ചു കൂടോ? ഇതാണ് മുതല. പൊളി സാധനം, പൊളി മുതല. ചിത്രശലഭം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച, ഇത്രയൊക്കെ കുത്തിത്തിരിച്ച് താക്കോല് തുറന്ന് മുതലയുടെ വായിന്റെ അണ്ണാക്കിലോട്ട് വന്നിട്ടും ഇവരെല്ലാം ചെയ്തിട്ട് ഫസ്റ്റ് പറഞ്ഞ എന്തെന്നാ? കൈ എങ്ങനെ കഴുകുന്ന കൈന്ന് തന്നെ പഠിപ്പിക്കും. എന്നിട്ട് ഇവര് കൈ കഴുകി. എന്നിട്ടുതാ ഇവരെത്രത്തോളം കൈ കഴുകി കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇപ്പൊ പറയാൻ പോണെ. എന്നിട്ട് ഈ മാർക്കറിന്റെ അതെവിടെ മാഴഞ്ഞ? ഈ മാർക്കറിന്റെ അത് ഇവര് കൈ കഴുകണതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതെന്താ മായഞ്ഞ? വൈ, അപ്പൊ എന്തായാലും ഉടായ്പാണെന്ന് മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ പരസ്യം ഏതായാലും ഓളിയ മാർക്കർ ഒരു മഞ്ഞ പോലെ ഇത്രക്കും കിടിലനായിട്ടതേ ഇങ്ങനെ കഴുകണം. മുതല താക്കോൽ തിരിക്കുക. നിങ്ങളുടെ കൈ ഫ്രഷായി. ഫ്രഷ്. അപ്പോ ഇന്നത്തെ പരസ്യച്ചളി വീഡിയോ ഇതാ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ അപൂർവമായി കാണുന്ന ചില വർണ്ണ പകിട്ടേറിയ പരസ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിങ്ങൾക്ക് ഈ വഴി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കറങ്ങി അടിച്ച് പൊട്ടിക്കുക. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെന്താ, പിന്നെ ബാക്കിയുള്ള പൂജാകർമ്മങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു, സീനില്ല. ഓക്കെ, അപ്പൊ ഈ ഇപ്പോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്മീസ് വാൻ സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.